പവന രച്ചെഴുതുന്നു കോലങ്ങളെന്നും കിഴക്കിനിക്കോലായിൽ അരുണോദയം. ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അതുമതി, ഒരു വിളി കേട്ടാൽ മൊഴി കേട്ടാൽ അതുമതി. കുയിലപ്പൊടിച്ചി കുണ്ടിലടച്ചി കുവ സൊല്ലുകിര ഉലകം, മൈലപ്പൊടിച്ചി കാലകോടച്ചി അട സൊല്ലുകിര ഉലകം. നമസ്കാരം ഏവർക്കും. സുരേഷ് ദാസ് മ്യൂസിക്സ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് രാഗസമന്വയം എന്ന പേരിലുള്ള ഒരു പുതിയ സെഗ്മെൻറ്റ് ഈ ചാനലിലൂടെ തുടക്കമാവുകയാണ്. കർണാടക സംഗീത രാഗങ്ങളെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം അതാത് രാഗങ്ങളിൽ ചിട്ടപ്പെടുത്തിയ ജനപ്രിയങ്ങളായ ഗാനങ്ങളെ അവതരിപ്പിക്കുകയും ഓരോ രാഗവും ആ രാഗത്തിൻ്റെ ഭാവവും വിശേഷ പ്രയോഗങ്ങളും അതാത് ഗാനങ്ങളിൽ എങ്ങനെയൊക്കെയാണ് സമന്വയിപ്പിച്ചിരിക്കുന്നതെന്ന് പാടിയും പറഞ്ഞും മനസ്സിലാക്കി തരുവാനുള്ള ഒരു എളിയ ശ്രമമാണ് രാഗസമന്വയം എന്ന ഈ എപ്പിസോഡിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇന്ന് പരിചയപ്പെടുത്തുന്ന രാഗം മായാമാളവ ഗൗള എന്ന രാഗമാണ്. ശാസ്ത്രീയമായി സംഗീത പഠനം ആരംഭിക്കുന്ന ഏതൊരു സംഗീത വിദ്യാർത്ഥിയും ആദ്യം പാടി പഠിക്കുന്ന രാഗം എന്ന് പറയുന്നത് മായാമാളവ ഗൗള രാഗവും അതിലെ സ്വരങ്ങളുമാണ്. കർണാടക സംഗീതത്തിൽ അടിസ്ഥാനപരമായി 72 രാഗങ്ങളാണുള്ളത്. കനകാംഗി എന്ന രാഗത്തിൽ ആരംഭിച്ച് 72-ാമത്തെ രാഗമായ രസികപ്രിയയിൽ അവസാനിക്കുന്ന ഈ രാഗങ്ങളെ മേളകർത്ത രാഗങ്ങൾ എന്നറിയപ്പെടുന്നു. എന്നാൽ ഈ മേളകർത്ത രാഗങ്ങളിൽ നിന്നും ജനിച്ച അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള നിരവധി രാഗങ്ങളുണ്ട്. ആ രാഗങ്ങളെ ജന്യരാഗങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. രാഗം എന്നതിന് ലളിതമായ ഒരർത്ഥം പറഞ്ഞാൽ ഈണം എന്ന് വിശേഷിപ്പിക്കാം. വിവിധ രാഗങ്ങൾ എന്നാൽ വിവിധ ഈണങ്ങൾ. 72 മേളകർത്ത രാഗങ്ങളിൽ 15-ാമത്തെ രാഗമായ മായാമാളവ ഗൗള രാഗത്തിൻ്റെ ആരോഹണ അവരോഹണ സ്വരങ്ങളായ സ രി ഗ മ പ ധ നി എന്നീ 7 സ്വരങ്ങളെ സപ്തസ്വരങ്ങൾ എന്ന് പറയുന്നു. ഏതൊരു വ്യക്തിയും സംഗീത പഠനം ആരംഭിക്കുന്നത് ഈ സപ്തസ്വരങ്ങൾ പാടി പഠിച്ചുകൊണ്ടാണ്. ഈ സപ്തസ്വരങ്ങളിൽ തുടങ്ങി സരളി വരിശകൾ, ജണ്ട വരിശകൾ, മധ്യസ്ഥായി, താരസ്ഥായി, മന്ത്രസ്ഥായി വരിശകൾ, ധാട്ടു വരിശകൾ, സപ്തതാള അലങ്കാരങ്ങൾ വരെയുള്ള പാഠഭാഗങ്ങൾ, താളക്രമത്തിൽ 4 കാലങ്ങളിൽ പാടി പരിശീലിക്കുന്ന പഠന ക്രമം ഉണ്ടാക്കിയത് സംഗീത പിതാമഹനായ പുരന്ദരദാസരാണ്. മായാമാളവ ഗൗള രാഗത്തിൻ്റെ ആരോഹണ അവരോഹണം നാം ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും നമുക്കൊന്ന് പാടി പരിചയപ്പെടാം. സരി ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ ഇതാണ് മായാമാളവ ഗൗള രാഗത്തിൻ്റെ ആരോഹണം അവരോഹണം. ആരോഹണം അവരോഹണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങുന്ന സ്ഥലത്തു നിന്ന് മുകളിലേക്ക് പാടിപ്പോകുന്ന രീതിക്ക് ആരോഹണം എന്ന് പറയുന്നു. പാടി നിർത്തിയ സ്ഥലത്തു നിന്നും താഴേക്ക് പാടി വരുന്നതിനെ അവരോഹണം എന്നും പറയുന്നു. ഈ രാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഷഡ്ജം, ശുദ്ധ ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധ മധ്യമം, പഞ്ചമം, ശുദ്ധ ദൈവതം, കാകളി നിഷാദം എന്നിവയാണ്. സ രി ഗ മ പ ധ നി എന്ന് പറയുന്ന 7 സ്വരങ്ങൾക്ക് ഓരോ പേരുകളുണ്ട്. സ എന്ന് പറഞ്ഞാൽ ഷഡ്ജം, രി എന്ന് പറഞ്ഞാൽ ഋഷഭം, ഗ എന്ന് പറഞ്ഞാൽ ഗാന്ധാരം, മ എന്ന് പറഞ്ഞാൽ മധ്യമം, പ എന്ന് പറഞ്ഞാൽ പഞ്ചമം, ധ എന്ന് പറഞ്ഞാൽ ദൈവതം, നി എന്ന് പറഞ്ഞാൽ നിഷാദം. ഇവയാണ് ആ പേരുകൾ. ഈ പേരുകൾക്കെല്ലാം ഓരോ അർത്ഥങ്ങളുമുണ്ട്. അത് വരുന്ന എപ്പിസോഡുകളിലൊക്കെ
നമ്മൾക്ക് കൂടുതലായി അതിനെക്കുറിച്ച് അറിയാം. ഈ രാഗത്തിൻ്റെ വെസ്റ്റേൺ സ്കെയിൽ എന്ന് പറയുന്നത് സി ഡി ഫ്ലാറ്റ് ഇ എഫ് ജി എ ഫ്ലാറ്റ് ബി സി എന്നിവയാണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ മായാമാളവ് ഗൗള രാഗത്തിന് സമാനമായ രാഗം എന്ന് പറയുന്നത് ഭൈരവ് ധാട്ട് എന്നതാണ്. ഗാന്ധാരവും നിഷാദവുമാണ് ഈ രാഗത്തിൻ്റെ ജീവസ്വരങ്ങൾ, അതായത് രാഗഛായാസ്വരങ്ങൾ, രാഗഭാവം വെളിവാക്കുന്ന സ്വരങ്ങൾ ഗായും നീയുമാണ്. ഈ രാഗത്തിൻ്റെ സ്വരസഞ്ചാരം എന്ന് പറയുന്നത് സരിഗമപം ഗമപ ഗമപദനിസ സരിഗരിസ സരിഗമഗരിസ രിസനിധനിസനിധമഗമപമഗമഗരിസരിസനിധനിസ. രാഗസഞ്ചാരം എന്ന് പറയുന്നത് ഇനി ഈ രാഗത്തിലുള്ള കൃതികളെ ഒന്ന് പരിചയപ്പെടാം. സ്വാതി തിരുനാളിൻ്റെ ദേവദേവ കലയാമിതേ എന്ന പ്രശസ്തമായ ഒരു കൃതി. ദേവദേവ കലയാമിതേ ചരണാംബുജസേവനം ദേവദേവ കലയാമിതേ ചരണാംബുജ സേവനം ദേവദേവ കലയാമിത് ചരണാംബുജ സേവനം ദേവദേവ കലയാമിത്. കൂടാതെ സ്വാതിരുന്നാളുടെ തന്നെ സരസിജനാഭ എന്നാരംഭിക്കുന്ന ഒരു കൃതി, മേരുസമാന എന്നാരംഭിക്കുന്ന ത്യാഗരാജ കൃതി, ശ്രീനാദാദി ഗുരുഗുഹോ എന്നാരംഭിക്കുന്ന മുത്തുസ്വാമി ദീക്ഷരത കൃതി, മായാമാളവ് ഗൗള രാഗത്തിൽ നിരവധി കൃതികളും കീർത്തനങ്ങളും നിലവിലുണ്ട്. ഏതാനും കൃതികൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ പരിചയപ്പെടുത്തിയത്. ഇനി ഈ രാഗത്തിലുള്ള സിനിമാ ഗാനങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിൽ ബിച്ചു തിരുമല രചിച്ച് എസ് ബാലകൃഷ്ണൻ സംഗീതം നൽകി ദാസാറ് പാടിയ പവനര ചെഴുവുന്ന കോലങ്ങളെന്നും എന്നുള്ള ഗാനം ഈ രാഗത്തിൽപ്പെട്ടതാണ്. പവനരച്ചെഴുതുന്നു കോലങ്ങളെന്നും കിഴക്കിനി കോലായിൽ അരുണോദയം പകലകം പൊരുളിൻ്റെ ശ്രീരാജധാനി. 4/4 താളത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈ രാഗം അല്ലെങ്കിൽ ഈ രാഗത്തിൽ വരുന്ന സ്വരങ്ങൾ എങ്ങനെയാണ് ഈ ഈണവുമായി സമന്വയിപ്പിച്ചിരിക്കുന്നതെന്ന് അല്ലെങ്കിൽ ഈ ഗാനത്തിൽ എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പവനരച്ചെഴുതുന്നു കോലങ്ങളെന്നും അതിൻ്റെ നൊട്ടേഷൻ അല്ലെങ്കിൽ അതിൻ്റെ സ്വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സരിഗമപ്പാമഗമ മദദാപ്പാമഗവരി കിഴക്കിനി കോലായിൽ അരുണോദയം സരിഗമപ്പാപാവഗമ മദദാപ്പ പകലകം പൊരുളിൻ്റെ ധനി സരി സാസ. ഈ രീതിയിലാണ് അതിലുള്ള സ്വരങ്ങൾ സമന്വയിപ്പിച്ചിരിക്കുന്നത്. ഏതു ഗാനം ചിട്ടപ്പെടുത്തുമ്പോഴും ഇതേപോലെ തന്നെ ആ രാഗത്തിൻ്റെ അല്ലെങ്കിൽ ആ ഈണത്തിനനുസരിച്ചുള്ള സ്വര സഞ്ചാരങ്ങളിലൂടെയാണ് ആ ഈണം രൂപപ്പെട്ടു വരുന്നതും പൂർണ്ണമാകുന്നതും. അടുത്തതായി
ഇളയരാജ മായാമാളവക ഇവിടെ രാഗത്തിൽ തമിഴിലും മലയാളത്തിലുമായി അനേകം ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. പൊന്മുടി പുഴയോരത്ത് എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയിൽ ഇളയരാജ സാർ സംഗീതം നൽകിയ ഒരു ഗാനമുണ്ട്. ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അതു മതി, ഒരു വിളി കേട്ടാൽ മൊഴി കേട്ടാൽ അതു മതി, അണിയാരപ്പന്തലിനുള്ളിൽ അരിമാവിൻ കോലമിടാൻ. ഇതും 4/4 താളത്തിൻ്റെ തന്നെ ഒരു പാറ്റേണിൽ ചിട്ടപ്പെടുത്തിയൊരു ഗാനമാണ്. ഇതിൻ്റെ സ്വരസഞ്ചാരം എന്ന് പറയുന്നത്, ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അതു മതി, ഗമ പാ പാ പദ പദ മാ പാ പദ പദ മദ പക, ഒരു വിളി കേട്ടാൽ മൊഴി കേട്ടാൽ അതു മതി, ഗമ പാ പാ പദ പദ മാ പാ പദ പദ മദ പക, അണിയാര പന്തലിനുള്ളിൽ സരിമാ മാ മാ മകരീസ, നരിമാവിൻ കോലമിടാൻ സരിമാമക പാപമദ, ഈ കുഞ്ഞാങ്കിളി കൂവുന്നത് പദനീസാനിദാദവ കുയിലിനറിയുമോ, മദവ മദവക, ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ. ഈ രീതിയിലാണ് ഓരോ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുമ്പോഴും ഈ രാഗത്തിൻ്റെ സ്വരങ്ങളുടെ പ്രയോഗങ്ങൾ വരുന്നത്. അത് താളത്തിൻ്റെ പാറ്റേൺ അനുസരിച്ച് ഗതിക്ക് മാറ്റം വരും. ചിന്നത്തമ്പി എന്ന ചിത്രത്തിൽ 6/8 താളത്തിൽ ഇളയരാജ സാറൊരു ഗാനം കമ്പോസ് ചെയ്തിരുന്നു. വാലിയുടെ രചനയിൽ SPV പാടിയൊരു ഗാനമുണ്ട്. കുയിലപ്പൊടിച്ച് കുണ്ടിലടച്ചി കൂവസൊല്ലുകിര ഉലകം, അതു എപ്പടി പാടുമയ്യാ അതു എപ്പടി ആടുമയ്യാ, ഓ 6/8 താളത്തിൽ കമ്പോസ് ചെയ്തിരിക്കുന്ന ഈ ഗാനത്തിൽ മായാമാളവ ഗവള രാഗത്തിൻ്റെ സ്വരങ്ങൾ ആ താളത്തിൻ്റെ പാറ്റേൺ അനുസരിച്ച് ഏതൊക്കെ രീതിയിലാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. കുയിലപ്പൊടിച്ച് കുണ്ടിലടച്ചി ഗമ പാ 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 മക സരി, കൂവ സൊല്ലു ഗീര ഉലകം മാ 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 മക സ, അതു എപ്പടി പാടുമയ്യാ സരി മാ 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 മക പവമാ, ഓ ഗമ പാദ പാമഗരിസ, കുയിലപ്പൊടിച്ച് കുണ്ടിലടച്ചി പൂവ സൊല്ലുകിര ഉലകം. വീണ്ടും 4/4 താളത്തിൽ തന്നെയുള്ള ഇളയരാജ സാറിൻ്റെ മറ്റൊരു ഗാനം മുന്താണി മുടിച്ച് എന്ന ചിത്രത്തിൽ SPBയും ജാനകിയമ്മയും പാടിയൊരു ഗാനം. അന്തി വരും നേരം വന്നതൊരു രാഗം, ഏതേതോ മോഹം ഇനി തീരാതോ ദാഹം. ഈ ഗാനത്തിൻ്റെ സ്വരസഞ്ചാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്തി വരും നേരം ഗഗമപനിനിസ വന്നതൊരു രാഗം, നിസനിത പദമ ഏതേതോ മോഗം പാദപഗപസാരീസ. ഈ രീതിയിലാണ് ഈ ഗാനത്തിൽ സ്വരങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ദേവരാജൻ മാസ്റ്റർ ഭാര്യ എന്ന ചിത്രത്തിനു വേണ്ടി കമ്പോസ് ചെയ്തൊരു ഗാനമുണ്ട്. മുൾക്കിരീടമിതെന്തിനു നൽകി സ്വർഗസ്ഥനായ പിതാവേ. അത് 4/4 താളമാണെങ്കിലും സ്ലോ പാറ്റേണിലാണ് അതിൻ്റെ ഗതി.
അതിൽ വരുന്ന സ്വരങ്ങൾ സാരിഗമപഗമപഗരിസാരിഗമപമാഗ ഈ രീതിയിലാണ് ദേവരാജൻ മാസ്റ്റർ മായാമാളവകളുടെ രാഗത്തിലുള്ള ഈ ഗാനം രൂപപ്പെടുത്തിയിരുന്നത്. സുന്ദര കില്ലാടി എന്ന ചിത്രത്തിന് വേണ്ടി ഔസേപ്പച്ചൻ ഗിരീഷ് പത്തഞ്ചേരി ടീം ഒരുക്കിയൊരു ഗാനമുണ്ട്, കൂടാരക്കീഴിൽ തേടും കുയിലേ. എൻ്റെ ശ്രദ്ധയിലും ഓർമ്മയിലും വന്ന ഏതാനും ഗാനങ്ങളാണ് ഇന്നിവിടെ അവതരിപ്പിച്ചത്. ഇനിയും നിരവധി ഗാനങ്ങൾ മായാമാളവകള രാഗത്തിൽ സിനിമാ ഗാനങ്ങളായിട്ടും ഭക്തിഗാനങ്ങളൊക്കെ ആയിട്ട് നിലവിലുണ്ട്. ഏതാനും ഗാനങ്ങളുടെ ഒരു ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഗാനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക. സംഗീതത്തെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. അടുത്ത ആഴ്ച മനോഹരമായ മറ്റൊരു രാഗവും അതിലെ സുന്ദര ഗാനങ്ങളുമായി രാഗസമന്വയത്തിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഏവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഓർമ്മിപ്പിക്കുന്നു. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ടച്ച് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം തന്നെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. സുരേഷ് ദാസ് മ്യൂസിക്സ് യൂട്യൂബ് ചാനലിലൂടെ സംഗീത സംബന്ധമായ നിരവധി പുതിയ പുതിയ സെഗ്മെൻറ്റുകളും വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ ഓരോ ആഴ്ചകളിലും എത്തുന്നതായിരിക്കും. ഏവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീണ്ടും ഓർപ്പിക്കുന്നു. അടുത്ത ആഴ്ച പുതിയ ഒരു വീഡിയോയുമായി കാണുന്നവരെ തൽക്കാലം വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.